സൂരജിനുള്ള ശിക്ഷ ഇന്ന് വിധിക്കും. വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 6 ജഡ്ജി എം മനോജ് രാവിലെ 11 മണിക്കാണ് വിധി പ്രസ്താവിക്കുക. കണ്ണൻ നായരാണ് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. കണ്ണൻ, ആ വാർത്തയുടെ ആരംഭം മുതൽ തന്നെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു വിധി, കേരളം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഈ ഇടക്കാലത്ത് പ്രതീക്ഷിച്ചിരുന്ന വിധി, അതൊക്കെയാണ് ഇന്ന് 11 മണിക്ക് പ്രഖ്യാപിക്കാൻ പോകുന്നത്. പ്രോസിക്യൂട്ടർ തന്നെ പറയുന്നു വധശിക്ഷ നൽകണമെന്ന് മറ്റൊരു കേസിലും ഇത്ര ശക്തമായി താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന്. എന്താണ് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഇന്ന് സമൂഹം ആഗ്രഹിക്കുന്നത് വധശിക്ഷ നൽകണം എന്ന് തന്നെയാണ്. കാര്യം പല ആൾക്കാരുടെയും പ്രതികരണങ്ങൾ വരുമ്പോൾ, പല ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ, സമൂഹ മാധ്യമങ്ങളിലെ ജനങ്ങളിലെ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ പ്രതി സൂരജിന് വധശിക്ഷ നൽകണം എന്നുള്ള ഒരു ആവശ്യം സമൂഹം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ തീരുമാനം അന്തിമമായി കൈക്കൊള്ളേണ്ടത് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം മനോജാണ്. വാദപ്രതിവാദങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുള്ളത് ഈ കേസിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ്. സമൂഹത്തിന് പുതിയൊരു കുറ്റകൃത്യം, ഒരു കൊലപാതകം എങ്ങനെ നടത്താമെന്നുള്ള ഒരു രീതി കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് സൂരജ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് വധശിക്ഷ നൽകണം. ആ വധശിക്ഷ നൽകുന്നത് സമൂഹത്തിന് കോടതി നൽകുന്ന ഒരു സന്ദേശമായിരിക്കും എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. വിചിത്രവും പൈശാചികവും ദാരുണവുമായ ഒരു കൊലപാതകമാണ് ഇത് ഉത്രയ്ക്കുണ്ടായത്. കാര്യം ഭിന്നശേഷിക്കാരിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ ആ കുട്ടിയുടെ സ്വത്തും പണവും സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് സൂരജ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഒരു ആനുകൂല്യവും ഈ പ്രതി അർഹിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അത് കോടതി അംഗീകരിച്ചാൽ തീർച്ചയായും വധശിക്ഷ എന്ന കാര്യത്തിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് നിയമവിദഗ്ധരിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ പ്രതി പറഞ്ഞത് തനിക്ക് പ്രായം വളരെ കുറവാണ്, തനിക്ക് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ തനിക്ക് പരമാവധി ശിക്ഷ കുറച്ച് നൽകണം എന്നുള്ളൊരു ആവശ്യം പ്രതി ഉന്നയിക്കുകയുണ്ടായി, പ്രതിഭാഗം ഉന്നയിക്കുകയുണ്ടായി. ഈ കാര്യം മാത്രമായിരുന്നു കോടതിയിൽ പ്രതിഭാഗം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാരണങ്ങൾ പരിഗണിച്ചാൽ, അതായത് പ്രതിയുടെ സാമൂഹ്യ പശ്ചാത്തലവും പ്രായവും പരിഗണിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ജീവപര്യന്തത്തിലേക്കോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുന്ന തരത്തിലേക്കോ കാര്യങ്ങൾ പോകാൻ സാധിക്കും. ഈ രണ്ട് ശിക്ഷകളാണ് ഇന്ന് വരാൻ സാധിക്കുന്നതെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതി തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും കാര്യം പറഞ്ഞപ്പോൾ തൻ്റെ 2.5 വയസ്സുള്ള കുഞ്ഞിനെക്കുറിച്ച് ഒരു വാക്കുപോലും അയാൾ കോടതിയിൽ പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞിനെക്കുറിച്ച് ഒരു കാര്യവും അയാൾ കോടതിയിൽ സംസാരിച്ചില്ല. ആകെ ഈ മൂന്ന് വാക്കുകൾ മാത്രം പറഞ്ഞ് നേരെ കുഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കോടതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ സമയത്ത് കാണാൻ സാധിച്ചത്. എന്തായാലും കോടതി വിധി വരാൻ പോകുന്നു. ഉത്രയുടെ കുടുംബത്തിന് നീതി ലഭ്യമാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ആൾക്കാരോടും സമൂഹത്തിലെ പല ജനങ്ങളോടും സംസാരിക്കുമ്പോൾ വധശിക്ഷ തന്നെ നൽകണം എന്നുള്ളതാണ് കോടതി പറയുന്നത്. ജനങ്ങൾ പറയുന്നത് വധശിക്ഷ നൽകാനുള്ള വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വാർത്തയും ഒക്കെ ആയതുകൊണ്ടായിരിക്കുമല്ലോ കണ്ണൻ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടം മുതൽ ഏതാണ്ട് പരിസമാപ്തി എന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ ഘട്ടം വരെ കണ്ണൻ അത് നേരിട്ട് അല്ലെങ്കിൽ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കൈകാര്യം ചെയ്ത ഒരാളാണ്. വ്യക്തിപരമായി ഈ കേസ് എത്രത്തോളം വിചിത്രമായിരുന്നു? ഒരു ജേർണലിസ്റ്റ് എന്നുള്ള കരിയറിൽ പലതരത്തിലുള്ള കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു കൊലപാതക റിപ്പോർട്ടിംഗ് ഒരു രീതി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. കാര്യം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, സ്വാഭാവിക മരണമായി എഴുത്തള്ളപ്പെടേണ്ടിയിരുന്ന ഒരു കേസ് പാമ്പിനെ ഉപയോഗിച്ചുള്ള ഒരു കൊലപാതകം എന്ന തരത്തിലേക്ക് മാറുകയായിരുന്നു. കാര്യം സൂരജ് അറസ്റ്റിലാകുമ്പോൾ പോലും പോലീസിന് പോലും കൃത്യമായ ഒരു വിവരങ്ങളുണ്ടായിരുന്നില്ല, കൃത്യമായ രേഖകളുണ്ടായിരുന്നില്ല. ചില തെളിവുകളുടെയും അതുപോലെ തന്നെ പാമ്പുപിടുത്തക്കാരൻ സുരേഷുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയായിരുന്നു വിളിപ്പിക്കുന്നത്. അതിനുശേഷം ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ പലതരത്തിലുള്ള തെളിവുകൾ വരികയായിരുന്നു. കാര്യം ഉത്ര എന്ന് പറയുന്ന ആ പെൺകുട്ടി അനുഭവിച്ച വേദനയുടെ കാഠിന്യം കൊണ്ടാകാം ഒട്ടേറെ തെളിവുകൾ പോലീസിനുള്ളിലേക്ക് വന്നു. പലതരത്തിലും ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു വലിയ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ആദ്യം മാർച്ച് 2020 ഉത്രയ്ക്ക് സൂരജിൻ്റെ വീട്ടിൽ വിളിച്ച് പാമ്പുകടി ഏൽക്കുന്നത്. 54 ദിവസമാണ് ആ കുട്ടി തിരുവല്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വേദന കടിച്ചമർത്തി കഴിഞ്ഞത്. അതിനുശേഷം മെയ് 7 ആ ഉത്രയുടെ വീട്ടിൽ വെച്ച് വീണ്ടും മൂർഖൻ്റെ കടിയേറ്റ് ഈ കുട്ടി മരിക്കുന്നു. ആ സമയത്ത് തലേദിവസം 6 വീട്ടിൽ വരുന്ന സമയത്ത് സൂരജ് വലിയ സന്തോഷവാനായിരുന്നു. അയാൾ പാമ്പിനെ കൊണ്ടുവന്ന് സമീപത്തെ ഒരു ഒഴിച്ച പുരയിടത്തിൽ ഒളിപ്പിച്ച ശേഷം വീട്ടിൽ വന്ന് ഉത്രയുടെ അച്ഛൻ വിജയസേനും അമ്മ മണിമേഹനയ്ക്കും സഹോദരൻ വിഷുവിനും
ഉത്തരയ്ക്കുമൊക്കെ തന്നെ ജ്യൂസ് ഉണ്ടാക്കി നൽകുന്നു. വലിയ എന്താ പറയുക, വളരെ സ്നേഹമുള്ള ഒരു മരുമകനെ പോലെ വീട്ടിൽ കഴിയുകയായിരുന്നു. എന്നാൽ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ കൊലപാതകം ഉണ്ടായിരുന്നു. വലിയ ക്രൂരകൃത്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പും അയാൾക്ക് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. അയാൾ ഈ കേസിൽ ഈ ഉത്തരയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ജ്യൂസിൽ മയക്ക് ഗുളിക അടക്കം നൽകി മയക്കി കിടത്തിയ ശേഷമായിരുന്നു അങ്ങനെ ഒരു കൊലപാതകം നടത്തിയത്. അതിനുശേഷവും വളരെ ഉത്തര മരിച്ച ശേഷവും വളരെ ദുഃഖം അഭിനയിച്ച് വീട്ടിൽ കഴിഞ്ഞിരുന്ന ആൾ പിന്നീട് ഇയാളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. അതിനുശേഷം അയാളുടെ സുഹൃത്തുക്കൾ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് അടൂരിൽ നിന്നുള്ള ചില സുഹൃത്തുക്കൾ വരും. കാറിൽ കുറേയേറെ നേരം അവരുമായി സംസാരിക്കും. അതിനുശേഷം സൂരജ് വരുമ്പോൾ ഭാര്യ മരിച്ച ഒരു ഭർത്താവിന്റെ മുഖഭാവമോ അല്ലെങ്കിൽ ശരീരഭാഷയോ ആയിരുന്നില്ല. അങ്ങനെയാണ് ഈ കേസ് തന്നെയാണ് വലിയ സംശയങ്ങളിലേക്കും പരാതികളിലേക്കും ഒക്കെ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. എന്തായാലും കണ്ണൻ, നമുക്ക് 11 മണിക്കാണ് നമ്മൾ ആ വിധി പ്രതീക്ഷിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള വാർത്തകളുമായി തിരക്ക് പിടിച്ച ഒരു ദിവസം തന്നെയാണ് കണ്ണനുമുള്ളത്.